ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മീൻ എങ്ങനെ മുളകിട്ടെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രവാസികൾക്കും അതുപോലെ തനിച്ച് കുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ബ്രദേഴ്സ് ഉള്ളവർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ എങ്ങനെ മീൻ മുളകിട്ടെടുക്കുക എന്ന് നോക്കാം. ഇതിനായി ഞാനൊരു കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ വലിയ ജീരകവും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അര കപ്പ് പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പച്ചമുളക് ലാസ്റ്റ് ചേർത്തെടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൈകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പിൻ്റെ തണ്ടോട് കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തൊന്ന് വറവിട്ടെടുക്കാം. ഇത് നന്നായി വറവായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കാ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി സിമ്പിളായിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ